Assalamualaikum. Ellarku namaskaram. Krishim aarogyam nalla nammala channel ku ellarkum swagatham. Appo innathe nammala vishayam krishiyodu anubandhicha oru sambhavam. Adhaayathu nammala naadan pana irambana ningal endha parayanu arilla. Kodappaninteyum irambante okke podi eduthittu nammal varagule. Appo namukku innu nammala Ajisana agriculture park inde sathna oru pana murikka undayi. Appo adhil ella podi undayirunnu. കുഴപ്പമില്ലാത്ത പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ആ പന വരയ്ക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ കാണിക്കണേ. കഴിഞ്ഞ വീഡിയോയിൽ ഇതേമാതിരി ഒരാൾക്കാർ ചൂണ്ടിക്കാട്ടിയൊരു പ്രശ്നമാണ് നമ്മളെ ഐക്കൻ്റെ ആ ചിഹ്നത്തിൻ്റെ. അത് വെച്ചപ്പോൾ അതൊരു മൂലക്കെ തന്നെ ആയിരുന്നു ഞാൻ വെച്ചപ്പോൾ. പിന്നെ അത് ആടിനെ കൗത്തിരി ഇരട്ട വലിച്ചമാതിരി നോക്കിയപ്പോൾ നടുവിലായി. വീഡിയോ വന്നപ്പോൾ നടുവിലായി. ഇനിയിപ്പോൾ ഏതായാലും ആ സാധനം നമുക്ക് വേണ്ട. അത് എവിടെയെങ്കിലും നിൽക്കട്ടെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചോന്നയിത്ത് കൊടമണി ഒക്കെ അടിച്ച് ഉഷാറാക്കുക. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. ബെല്ലടിച്ച് കഴിഞ്ഞാൽ അല്ലേ കിട്ടൂല. പിന്നെ ഇപ്പം നമ്മൾ ഉള്ളത് നമ്മളെ ടെറസിലാണ്. ടെറസിൻ്റെ വീഡിയോ നമുക്ക് പിന്നിടാം. പയറൊക്കെ ഇതാ പൂടുന്നു ബാക്കിൽ. ബാക്കി ഒക്കെ സെറ്റാണ്. നമുക്ക് വേണ്ട അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് നമ്മുടെ ടെറസിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ പിന്നൊരിക്കലേ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ പന വരകിണിനെ കുറിച്ചാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സാധനം കിട്ടുകയാണെങ്കിൽ, അതായത് ഈ പനമ്പൊടി കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ പന വെട്ടിയിട്ട് നമുക്ക് പൊടി എടുത്ത് അത് വരകണം. വരക എന്നല്ല എങ്ങളിപ്പോൾ എന്താ പറയൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമമാണ്. നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ അത് മുറിച്ച് കഷ്ണങ്ങളാക്കി ഇത് നന്ന അടിയിക്കുണ്ടാവില്ല കേട്ടോ. കുറവേ കാരം. പിന്നെ ഒരു പൗതിക്കൊന്ന് അല്ലെങ്കിൽ തലപ്പത്തോട്ട് ഇങ്ങോട്ട് വരുന്ന അടുത്തോളം ഇങ്ങനെ പൊടി കൂടി വരും. അപ്പോൾ സാധനമുണ്ട്. ഇങ്ങനെ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കുക. ഇതിപ്പോൾ മില്ലുകളിലൊക്കെ പൊടിച്ച് തരുന്നുണ്ട്. പക്ഷെ നല്ല ചെറുതാക്കണ്ട. പണ്ട് നമ്മൾ ഈ കൂളക്കേങ്ങ ഉണക്കാം കൊത്തി നുറുക്കിയില്ലേ നമ്മളെ പത്തിനെട്ടും മലവെള്ളൊക്കെ. ആ കോലത്തിൽ ചെറുതാക്കിയിട്ട് ഇങ്ങോട്ടേ കഷ്ണങ്ങളാക്കുക. എന്നാൽ മില്ലിക്കൊണ്ടായാൽ ഒരാൾ ശരിയാക്കി തരും. നല്ല പൊടിച്ചു തരും. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മില്ലുണ്ട്. അത് വലിയ ഉപകാരമായി. ഇതങ്ങനെ കടിച്ചു നോക്കിയാൽ തന്നെ അറിയാം. നല്ല പൊടി ഉണ്ടെങ്കിലേ പൊടി ലക്ഷണങ്ങളെ കടിച്ചു നോക്കിയാൽ തന്നെ അറിയാം. ഇതാപ്പോൾ നമ്മൾ കുന്നപ്പള്ളിയിലെ മില്ല് പറഞ്ഞായി. കുന്നപ്പള്ളി കളത്തിലക്കരയിൽ നമ്മളെ സെയ്യറിൻ്റെ നമ്മളെ ഉണക്കാരൻ തന്നെയാണ്. തേങ്ങയൊക്കെ പച്ചത്തേങ്ങ ഉണ്ടായി കൊടുത്ത് എണ്ണാക്കി തരും. ഇതിങ്ങനെ ഒരു തുണി ഡബിൾ മുണ്ടോ അതിൻ്റെ ഒരു ഒരു സിംഗിൾ പീസ് എടുത്തിട്ട് ചെമ്പട്ടിൻ്റെ അല്ലെങ്കിൽ വലിയ കലത്തിൻ്റെ ഒക്കെ മൂത്ത് തേമാതിരി ഇങ്ങനെ കിട്ടുക. എന്നിട്ട് ഓരോ പൊടി വാരിയിട്ട് അതിലിങ്ങനെ ഇടാം. മില്ലിൽ നിന്ന് നല്ല പൊടിയായി കിട്ടും കേട്ടോ. ആദ്യം ഒന്ന് നുറുക്കും. പിന്നെ നമ്മളെ ഗോതമ്പൊക്കെ പൊടിക്കുന്ന മാതിരി അത്യാവശ്യം നാരുണ്ടാവും. എന്നാലും നന്നായിട്ട് പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒന്നോ രണ്ടോ പൊടി കളത്തിൽ നിറച്ച് വെള്ളം എടുക്കുക. നല്ല ഫുള്ളായിട്ട് വെള്ളം എടുക്കേണ്ട. വെള്ളം മേലെ കാണണ്ട. അതിൻ്റെ മുകളിൽ നമ്മൾ തുണി കെട്ടിക്കുന്നത് കയ്യിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതിൻ്റെ പൊടി ആ വെള്ളത്തിൽ കലത്തിൻ്റെ അടിയിലേക്ക് പോയി നിൽക്കും. അത് അടിയിലിങ്ങനെ പോയി കൂറും.
ഇതിപ്പോൾ നമ്മൾ ഒരാളും രണ്ടാളും മെനക്കെട്ടും കാര്യമില്ല, കുടിയിലുള്ള എല്ലാവരും കൂടി മെനക്കെടണം. എന്നാലേ തിന്നാനാവുള്ളൂ. കാണാൻ നല്ല രസമാണ് പനംപൊടി പറഞ്ഞാലേ. എല്ലു ഇറച്ചിയും വേറിടും അത് പണിയെടുത്ത് വരുമ്പോഴേക്കിന്. എല്ലാവരും കൂടി മെനക്കെട്ടാലേ കാര്യം നടക്കുകയുള്ളൂ. ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങോട്ട് വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. എത്രത്തോളം വെള്ളം മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണോ അത്രത്തോളം ഇതിൻ്റെ വൈറ്റ് കളർ നല്ല വെള്ള കളറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് നാലോ അഞ്ചോ കഴിക്കോളി സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് വേണ്ടോ, ഇതിൻ്റെ അടിയിലിങ്ങനെ പൊടി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എത്രത്തോളം വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ അത്രത്തോളം ഇങ്ങനെ വൈറ്റ് ആയിട്ട് വരും പൊടി. അതുണ്ടോ, ഇതേമാതിരി അടിയിലിങ്ങനെ പൊടി ഊറിയിട്ടുണ്ടാവും. ഇതൊന്നും ഇങ്ങനെ കട്ട ഉടക്കുക, ഇങ്ങനെ ഉടച്ചിട്ട് നമുക്ക് വെയിലത്തിടണ്ട കേട്ടോ. ഫാൻ്റെ അതിൽ വെച്ചാൽ മതി, അതേ കാരണം നന്നാകും. വെയിലത്തിട്ട് ചിലപ്പോൾ ഒരു വെയിലിൻ്റെ ചോയ അടിക്കും. അല്ലോ, ഇങ്ങനെ ടേബിളിന് പരത്തിയിട്ടേ ഫാനിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ഉണങ്ങിക്കോട്ട്, കാറ്റുകൊണ്ട് ഉണങ്ങിക്കോട്ട്. ഇതിൽ തരിയൊക്കെ നന്നായിട്ട് കൈകൊണ്ട് എന്തുണ്ടെങ്കിലൊക്കെ തിരുമ്പി പൊടിച്ചിടണം. കട്ട കുത്തിന്നാലും എന്താണ് വാങ്ങിയില്ല, പൊളി പൊളിക്കും. അപ്പോൾ പൊടിയൊക്കെ റെഡിയായി, നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക. പിന്നെ നല്ല വലിയ മൂപ്പുള്ള തേങ്ങ എടുക്കണ്ട, അതേക്കാളും ടേസ്റ്റ് ഒരു മീഡിയം ഉള്ള തേങ്ങയാണ്. ചില ആൾക്കാർ തേങ്ങ കൊത്തിടും കേട്ടോ, ചെറുതാക്കി നുറുക്കിയിടും. ഒക്കെ വലിയൊരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിരകാൻ തന്നെ തീരുമാനിച്ചത്, ആ ചിരകിടാൻ തീരുമാനിച്ചു. ഇത് മാത്രമല്ല കേട്ടോ, അതായത് ഇങ്ങനെ വിറക് മാത്രമല്ല, അതുകൊണ്ട് പലഹാരങ്ങളും ഉണ്ടാക്കട്ടെ. നമ്മൾ പൊടി കൊണ്ട് ഉണ്ടാക്കണ മാതിരിയൊക്കെ ഉണ്ടാക്കി പലതും ഉണ്ടാക്കാം. രണ്ടോ മൂന്നോ ഏലക്കായ ഇടുക, അണ്ടിപ്പരിപ്പൊക്കെ വേണ്ടവർക്ക് അണ്ടിപ്പരിപ്പ് ഇടുക. എന്തൊക്കെ അടികളൊക്കെ അത്രക്കും ടേസ്റ്റ് ഉണ്ടാവും. ഏലക്കായ ഒന്ന് കുത്തിയിട്ട് ഇട്ടാൽ മതി അതിൽ സ്മെല്ലിന്. നമുക്ക് ആദ്യം ഈ ഇതൊക്കെ ശർക്കര വേണം, ശർക്കര പഞ്ചസാരല്ല കേട്ടോ, ശർക്കരയാണ്. ശർക്കര കൊണ്ട് ഉരുക്കി വെക്കുക, ഉരുക്കാൻ വെക്കുക. ഞാനിപ്പോൾ ഒരു നാല് കഷ്ണം ശർക്കര ഇടുന്നുണ്ട്, കുറച്ച് പൊടി ഉണ്ടാക്കണുള്ളൂ. വൈക്കയിൽ നാല് കഷ്ണം ശർക്കര ഇട്ടിട്ട് അതൊന്ന് അരിച്ചിട്ട് വേണം മറ്റേക്ക് പാരാൻ, അതായത് പൊടിക്ക് പാരാൻ. ശർക്കരയിൽ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും, പനംപൊടി വരകിയിട്ട് ഉള്ള പല്ലി കളയണ്ടല്ലോ. അപ്പോൾ അതിന് എത്ര ആവശ്യമുള്ള വെള്ളം അതൊക്കെ ഒഴിക്കുക. അതാ ശർക്കര ഉരുകി വരാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി. വെള്ളം കൂടുതൽ വെക്കേണ്ടത് നമ്മൾ പൊടി വരകുമ്പോഴാണ്, അതിന് വെള്ളം കുറഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ശർക്കര കൊണ്ട് ഉരുകി വന്നാൽ നമുക്ക് പൊടി അടുപ്പത്താക്കാം. ആ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്, കപ്പളവും സ്പൂണളവൊന്നുമില്ല. ഞാൻ രണ്ട് പൊടിയുണ്ട് കോരിട്ടിരിക്കുകയാണ്, കറക്റ്റ് അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. നമ്മളെല്ലാം ഇങ്ങനെ കണക്കാക്കിയിട്ട് അളന്നെടുക്കുക എന്ന് പറഞ്ഞാൽ അതിക്ക് ഇത്ര വെള്ളം വെക്കുക, ഇത്ര പൊടിക്ക് ഇത്ര വെള്ളം, അങ്ങനെയൊന്നുമില്ല. വെള്ളം നല്ലോണം വെക്കണം, ഇഷ്ടം പോലെ വെള്ളം വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പൊടി വേവില്ല, അത് കട്ടാവുകയും ചെയ്യും. പിന്നെ എം ആർ എഫിൻ്റെ ടയറ് മാതിരിയാവും. അപ്പോൾ ഇത് വെള്ളം നല്ലോണം ഒഴിക്കുക, അതേമാതിരി തന്നെ ഇളക്കിക്കൊണ്ട് വെക്കുക. ഞാൻ തിയ്യത്തിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇത് അടിയിൽ പോയി ഇങ്ങനെ ഇതേമാതിരി കട്ടായി നിൽക്കുകയും, അത് നല്ലോണം ഇളക്കി വെള്ളത്തിൽ യോജിപ്പിക്കുക. നമ്മൾ ഇളക്കൽ നിർത്തിയാൽ സാധനം അടിയിൽ പോയി കട്ടയാവും. പനം അതിപ്പോൾ ഇറമ്പൻ്റെ പൊടിയാണെങ്കിലും കുടപ്പൻ്റെ പൊടിയാണെങ്കിലും ഒക്കെ അത് തന്നെ ചെയ്തി, ഇളക്കൽ നിർത്തിയാൽ കട്ടയാവും. അപ്പോൾ ഇളക്കിക്കൊണ്ട് വെക്കുക, നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടിയിൽ തീയ് പിടിപ്പിക്കാം. നമുക്ക് ഏലക്കായ് ഇട്ട് കൊടുക്കാം. നമ്മൾ പ്രൊഫഷണൽ കുക്കൊന്നും അല്ല കേട്ടോ, കുക്കിങ്ങിൻ്റെ ചാനലൊന്നും അല്ല നമ്മളത്. ഇതിപ്പോൾ ഒരു നാടൻ രീതി പറഞ്ഞാൽ ഇത് പണ്ട് മുതലൊക്കെ ആൾക്കാർ ചെയ്യും, പണ്ടൊക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ. അല്ല അപ്പോൾ ആർക്കപ്പോൾ ഇതൊക്കെ പിന്നെ ഫുള്ള്
അരിന്തൊക്കെ തേങ്ങട്ടോ, ഇലക്കായിട്ട് തേങ്ങട്ട് വരത്തനത്തിൻ്റെ ഇടയിലാവ് വേണ്ട. ഈ മുള മുള കട്ടിടുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ അടിച്ചൊരു വൃത്തിയാക്കി ചാണകം മെഴുകിടും. എന്നിട്ട് അതിമ്മ നിൽക്കണ മുള അരിയേ എടുക്കാൻ വേണ്ടിയിട്ടേ. ഇതേമാതിരി പന വെട്ടി കീറി കൊണ്ടുവന്ന് ഇന്ന ഇപ്പളക്കെല്ലാം ഇല്ലായത് അന്നൊക്കെ എന്ത് വില്ല് വെട്ടി കീറി ചെത്തി ഉരലിൽ മരത്തിൻ്റെ ഒക്കെ ഉരലിൽ അല്ലെങ്കിൽ കല്ലുരലിലൊക്കെ ഇടിച്ച് പൊടിച്ച് ഒരു നുള്ളിപ്പിട്ടുകൊണ്ട് കേട്ടോ. അതിപ്പോൾ പായസം വെക്കുമ്പോൾ നമ്മൾ നുള്ളിപ്പിടുമല്ലോ, എന്നാ മാതിരി ഒരു നുള്ളിപ്പിട്ടുകൊണ്ട് അതിൻ്റെ ടേസ്റ്റിന്. അപ്പോൾ എന്തൊക്കെ ഒരു നുള്ളിപ്പ് നല്ലതാ. അപ്പോൾ എന്താ പറഞ്ഞാൽ ആ നമ്മൾ പണ്ടുള്ളവരിങ്ങനെ ഇടിച്ച് പൊടിച്ച് തരിച്ച് കലക്കി ഇതേമാതിരിയൊക്കെ ഉണ്ടാക്കിയെന്നാണ്. ഇന്നിപ്പം ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമ്മൾ അതിക്ക് മാറിയെന്ന് മാത്രം. ഇതൊക്കെ ഇട്ടുകൊടുത്താലും ഇങ്ങനെ നല്ലോണം ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇനി നമുക്കതിക്കാ ശർക്കര ഉരുക്കി വെച്ചുണ്ടല്ലോ, അതായിക്കാണ് പകർന്നു കൊടുക്കുക. അരിച്ച് പകർന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി കല്ല് ഉണ്ടാവും, പിന്നെ വന വരയ്ക്ക് തന്നെ പൂതി പോകും. ചിലപ്പോൾ കല്ല് പോയാലേ ആ. അപ്പോൾ നമുക്കിനി തിജ്ജ് കൂട്ടാം. വലിയൊരു തീയൊന്നും വേണ്ട കേട്ടോ. ഇപ്പം എന്താ വെച്ചാൽ അത് തിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത് വെച്ചെന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തീ കുറച്ച് വെക്കാം. പിന്നെ കുറഞ്ഞ തീയിൽ അങ്ങനെ എന്ത് വന്നോളൂ. അപ്പോൾ അത് കുറച്ച് സമയം കൊണ്ട് ഇതേമാതിരി ആയി വരും, നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അത് വേഗമുള്ള ഒരു സമയം നമ്മളതിന് കൊടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വെള്ളം വെക്കണം എന്ന് അറിയുന്നത്. വെള്ളം കുറഞ്ഞാൽ പണി കിട്ടും. തീയൊന്ന് കുറച്ച് വെച്ചോളൂ, ഇത് ടൈറ്റായി വരുമ്പോൾ തീ കുറച്ച് വെച്ചോളൂ. നന്നായിട്ട് ഇപ്പോൾ ഏലക്കായും തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വരും. അപ്പോൾ സംഘത്തിൽ റെഡിയായി, ഇനി വിളമ്പി കഴിച്ചാൽ മതി. വലിയ പാത്രം വെച്ചോണ്ട് നമുക്കിപ്പോൾ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ, ആ മറ്റേ ചോന്ന എഴുത്തും എന്നൊക്കെ പറഞ്ഞ മാതിരി നക്കിക്കോളുണ്ടു. നമ്മളെ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലാണ്. അപ്പോൾ അതൊക്കെ നക്കിക്കോളുണ്ടു, കാര്യങ്ങളൊക്കെ ഉസറാട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.